ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു റേഡിയോയും പിടിച്ച് കൂളിംഗ് ഗ്ലാസും വച്ച് പാടവരമ്പിലൂടെ നടന്നു വരുന്ന മേളയിലെ ഗോവിന്ദൻകുട്ടി എന്ന നായകൻ രണ്ടായിരത്തി ഒന്നിൽ രാജക്കാട്ടെ സുലൈമാനിക്കയുടെ ചായക്കടയിൽ ലുങ്കിയും ഷർട്ടും ധരിച്ച ഉയരം കുറഞ്ഞ സപ്ലയർ ചിത്രം ദൃശ്യം രഘു എന്ന നടന്റെ വ്യത്യസ്തമായ രണ്ടു വേഷങ്ങൾ കെ ജി ജോർജിന്റെ മേളയിലെ നായകനായി അരങ്ങേറ്റം മമ്മൂട്ടി അന്ന് ആ ചിത്രത്തിൽ ഉപനായകൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മോഹൻലാൽ ചിത്രം ദൃശ്യം ടൂവിൽ അവസാനമായി അഭിനയിച്ച് മേളരഘു ഓർമ്മയായി സർക്കസ് കലാകാരനായിരുന്ന ചേർത്തല സ്വദേശി പുത്തൻവേലി ശശിധരനാണ് മേളരഘു എന്ന പേരിൽ ചലച്ചിത്ര താരമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് വിഖ്യാതനായ ചലച്ചിത്രകാരൻ കെ ജി ജോർജ് ആണ് അദ്ദേഹത്തെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിന് വീട്ടിൽ കുഴഞ്ഞു വീണ രഘു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇതുവരെ നില തരണം ചെയ്യാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ മേളരഘുവിന് പ്രായം അറുപത് വയസ്സ് മമ്മൂട്ടിക്കൊപ്പം മേള കമൽഹാസനൊപ്പം അപൂർവ സഹോദരങ്ങൾ ഏറ്റവും ഒടുവിൽ മോഹൻലാലിനൊപ്പം ദൃശ്യം മേളരഘു തന്റെ കരിയറിൽ മുപ്പതോളം സിനിമകളിലാണ് അഭിനയിച്ചത് സിനിമകളിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ സർക്കസ് ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു മേളരഘുവിന് പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ഇന്നലകളിലെ ആകാശം എന്ന നാടകത്തിലും ശ്രദ്ധേയമായ വേഷം മേളരഘു കൈകാര്യം ചെയ്തു മേളരഘുവിന്റെ നിര്യാണത്തിൽ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി അദ്ദേഹവുമായി പ്രവർത്തിച്ചിരുന്നവരൊക്കെയും ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു എങ്കിലും അപകടാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോഴും സാമ്പത്തിക പരാധീനതകളിൽ നട്ടം തിരിഞ്ഞപ്പോഴും മേളരഘുവിനെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതി ബാക്കിയാണ് ഒരു സഹായവും ആരും ചെയ്തില്ല മേളരഘു താരസംഘടനയായ അമ്മയിൽ അംഗമല്ലാതിരുന്നതിനാൽ ആ വഴിക്കുള്ള സഹായവും കിട്ടിയില്ല എന്നും റിപ്പോർട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ